ഏകദിന ലോകകപ്പിന് മുന്നോടിയായ അവസാന സന്നാഹ മത്സരത്തിന് ഇന്ത്യ ഇറങ്ങുന്ന സമയത്ത് നെതർലാൻഡ്സ് ആയിരുന്നു എതിരാളികൾ തിരുവനന്തപുരം കാര്യവട്ടത്താണ് ഈ മത്സരത്തിന് വേദിയായിരുന്നത് ലോകകപ്പിന് മുന്നോടിയായുള്ള എല്ലാ പ്രശ്നപരങ്ങൾക്കും പരിഹാരം കാണാൻ ഈ സന്നാഹത്തിലൂടെ ഇന്ത്യക്ക് സാധിക്കേണ്ടതായിരുന്നു എന്നാൽ മഴ മൂലം മത്സരം ഉപേക്ഷിക്കേണ്ട സാഹചര്യവും വന്നിരിക്കുകയാണ് എന്നാൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലാതെ പുറത്തിരിക്കുന്നത് ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത് എന്നാൽ സന്നദ്ധ മത്സരത്തിന് മുമ്പ് ഇന്ത്യൻ ടീം ഇന്നലെ തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം നടത്തിയിരുന്നു സഞ്ജു സാംസന്റെ ഹോം ഗ്രൗണ്ട് ആണെന്ന് പറയാവുന്ന സ്ഥലമാണിത് ഇവിടുത്തെ കോളേജിന്റെ ഭിത്തിയിൽ സഞ്ജു സാംസന്റെ വലിയ ചിത്രവും വരച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സഞ്ജുവിൻ്റെ വലിയ വാൾ ചിത്രത്തിന് താഴെ ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തുന്ന വീഡിയോ ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനോടകം തന്നെ ചിത്രം വൈറലായി കഴിഞ്ഞു കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പരിശീലനം നടത്തുന്നത് ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തുമ്പോൾ തലയുരത്ത് സഞ്ജുവിൻ്റെ ചിത്രം നിറഞ്ഞു നിൽക്കുന്നത് ആരാധകർക്ക് അഭിമാനം തന്നെയാണ് സഞ്ജുവിൻ്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞതിനു ശേഷം സഞ്ജു ഈ ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയുണ്ടായിരുന്നു ടീം ഇന്ത്യ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് സഞ്ജു ക്യാപ്ഷൻ കൊടുത്തിരുന്നത് തന്റെ വാൾപേപ്പറിന് മുന്നിൽ ഇന്ത്യൻ താരങ്ങൾ പരിശീലിക്കുന്നത് ഒരു ചരിത്ര നേട്ടം തന്നെയാണെന്ന് ആരാധകർ ഏറ്റു പറയുന്നു വേൾഡ് കപ്പിൽ സഞ്ജു ടീമിൽ അർഹത ഉണ്ടായിരുന്നെങ്കിലും അവസരം ലഭിക്കാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അമ്പത്തിയഞ്ചിന് മുകളിൽ ശരാശരിയുള്ള താരമാണ് സഞ്ജു എന്നിട്ടും തഴയപ്പെടുകയും ഇരുപത്തിയഞ്ചിന് താഴെ ശരാശരിയുള്ള സൂര്യകുമാർ യാദവ് ടീമിൽ ഇടംപെടിക്കുകയും ചെയ്തു ആരാധകരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് ഇതേ കാര്യമാണ് ഓസിസ് പരമ്പരയിലൂടെ സൂര്യകുമാർ കൈയ്യടി നേടിയത് സഞ്ജുവിന്റെ വാതിൽ പൂർണമായും അടച്ചിരിക്കുകയാണ് മുസ്തഖലി ട്രോഫിയിൽ കേരളത്തിനായി സഞ്ജു പാടണിയുമെന്നുള്ളത് ഉറപ്പാണ് കേരളത്തിന്റെ ക്യാപ്റ്റനും സഞ്ജു തന്നെയെന്നാണ് ഇതുവരെ പുറത്തു വരുന്ന വിവരം അടുത്ത വർഷം വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പാണ് സഞ്ജു ലക്ഷ്യമിടുന്നത് സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിലെ ഗംഭീര പ്രണനത്തിലൂടെ വേൾഡ് കപ്പിലേക്ക് മടങ്ങി വരാമെന്നാണ് സഞ്ജു സാംസന്റെ പ്രതീക്ഷ